ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അൻവറിൻ്റെ എക്സ്പീരിയൻസ് തന്നെ തുടങ്ങുന്നത്, അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഇവിടെ ആരാ ഷാജി? എന്താ വെച്ചു, എന്താ കാര്യം? അത് ഞാൻ ഷാജിയോട് പറഞ്ഞോളാം. നീ ഷാജിയോട് മാത്രമേ പറയുള്ളൂ? അതെ. എങ്കി പറ മോനെ, ഞാനാ ഷാജി. അത് ഏറ്റവും അതിനകത്ത് എനിക്ക് എത്ര പറഞ്ഞാലും അത് എനിക്ക് എൻ്റെ ഒരു ഇപ്പോഴും എൻ്റെ ഒരു ടെൻഷൻ മാറുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ഡയറക്ടറുടെ സിനിമ വർക്ക് ചെയ്യുന്നതും ഒരു സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറായിട്ട് ഉള്ള ഒരു സിനിമ വർക്ക് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അറിയാതെ തന്നെ നമ്മളിലോട്ട് വരും. ഇപ്പം അദ്ദേഹം ആ സീൻ എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു ആസ് എ ഒരു നോർമൽ ഡയറക്ടർക്ക് നമുക്ക് സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഡയറക്ടറുടെ സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എന്താ വെച്ചാൽ, അദ്ദേഹം അതിൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് അദ്ദേഹത്തിൻ്റെ ധാരണ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മളാണ് ആ വിഷയൽ എങ്ങനെ അല്ല ആ സിറ്റുവേഷൻ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പം അമലേട്ടൻ ഡയറക്ട് ചെയ്യുമ്പോൾ അൻവറിലൊക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫർ ആയത് തന്നെ നമുക്ക് ഓരോ ലൈറ്റ് വെക്കുമ്പോൾ പോലും നമുക്ക് ടെൻഷനാണ്, അദ്ദേഹം ഇങ്ങനെ ആയിരിക്കുമോ, ഇപ്പം അമലേട്ടൻ ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ. കാരണം എൻ്റെ ഒരു പാറ്റേൺ അമലേട്ടൻ അംഗീകരിക്കുമോ എന്നുള്ളത്. പക്ഷേ ഏറ്റവും ഭയങ്കര ഒരു ഗുണം അല്ല ഗുണമല്ല ഏറ്റവും വലിയൊരു സത്യം എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹം സിനിമോഗ്രാഫിയിൽ ഇടപെട്ടിട്ടേ ഇല്ല. അൻവർ പൂർണ്ണമായിട്ടും എനിക്ക് വിട്ടു തന്നിരുന്ന സിനിമയാണ്. പക്ഷേ എന്നാൽ പോലും ഈ അമലേട്ടൻ്റെ ടേസ്റ്റുകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അമലേട്ടൻ്റെ ഒരു ഒരു അമലേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റും, കാരണം അദ്ദേഹം ഒരു ഒരു സീൻ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അതിനകത്ത് അദ്ദേഹത്തിന് വേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അച്ഛന ബ്ലെസ്സി സാറിൻ്റെ കൂടെ വേറൊരു എക്സ്പീരിയൻസ്, കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളതല്ല, അതൊരു ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് നമുക്ക് അതിനകത്തൊരു ഒരു ക്യാമറയുടെ യാതൊരു തരത്തിലുള്ള ഗിമ്മിക്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ഇവള് മമ്മയുടെ സെക്കൻഡ് മാരേജ് ഉള്ള മോളാണ്. ഞാൻ അറിയുന്ന കഴിഞ്ഞ ദിവസമല്ലേ, എനിക്കത് അതിശയം. ഇങ്ങനെ ഒരു റിലേഷനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ബ്രദർ ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും മമ്മയ്ക്ക് എന്നോട് പറയായിരുന്നു. ഒന്നും ആരോടും പറയണ്ടെന്ന് ഞാനാ പറഞ്ഞു. നിനക്ക് ബ്രദറുമായി റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ അത് ഇനി ആകാമല്ലോ. ബെസ്റ്റ് എന്താ ഡാഡി പറയുന്നേ, എന്റെ ഫാമിലി ഇതെങ്ങനെ അറിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ കയറാൻ പറ്റില്ല. ശരിയാ, എന്തെങ്കിലും ഒന്ന് പറയാൻ കിട്ടാൻ നോക്കിയിരിക്കല്ലോ. ഈ സബ്ജക്റ്റ് ഒന്ന് മാറ്റിക്കൂടെ, എല്ലാത്തിനോടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ വളരെ പോസിറ്റീവ് ആയിട്ട് എന്താ നിങ്ങൾ കാണാത്തത്? ഡാഡി കോളേജ് പിള്ളേരെ ഫിലോസഫി പഠിപ്പിക്കുന്നവരൊന്നും അല്ല, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി. വാട്ട് യു മീൻ ബൈ ഡിഗ്നിറ്റി? Dignity is not sticking on to old social norms. It's a fragrance that exudes from a pure and noble soul. അവിടെയുള്ള ഇമ്പോർട്ടൻസ് ഈ ആർട്ടിസ്റ്റുകളുടെ ഇമോഷൻ കൃത്യമായിട്ടും കൃത്യമായിട്ട് വൃത്തിയായിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഉദാഹരണം, ഇപ്പം നല്ല ലൈറ്റിൽ നല്ല ഡ്രസ്സ് നല്ല കോസ്റ്റ്യൂമിൽ നല്ല സുന്ദരന്മാരായിട്ട് ഇവരെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അവിടുത്തെ ഒരു വെല്ലുവിളി. ിൽ
ഇവിടെ ബ്ലെസ്സിസാറിനെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ ബ്ലെസ്സിസാറിന് ഈ ആ സീനിന്റെ ഇമോഷൻ കിട്ടിയാൽ മതി. അത് എങ്ങനെ എന്താണെന്നൊന്നും ഒരു അതിനകത്തൊന്നും ചോദ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ സിനിമയിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ അങ്ങനെ ലൈറ്റിംഗ് സോഴ്സ് ലൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റിങ്ങിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം മാക്സിമം അവൈലബിൾ ലൈറ്റ് പോലെ തോന്നിക്കുന്ന ലൈറ്റ്സ്, അതായത് ഇപ്പം റൂമിനകത്താണെങ്കിൽ റൂമിനകത്തുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ആംബിയൻസ് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനൊരു ഒരു വിഷ്വലി മാജിക് ചെയ്യാനൊന്നും ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അൺനോർമൽ ആയിട്ടുള്ള ഒരു സിനിമയിൽ നമ്മളത് ട്രൈ ചെയ്യും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഒരു ലൈറ്റ് ചെയ്ത ഫീലില്ലാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ലൈറ്റിംഗ് മാജിക്കുകളൊന്നും ഇല്ലാതെ ഒരു ഫ്രെയിമിങ്ങിലാണ് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് രതീഷ് അമ്പാട്ട് എന്ന് പറഞ്ഞ ആർട്ട് ഫിലിം ജോസ്കോയുടെ ആടൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണ് ഇങ്ങനെ എൻ്റെ കാര്യം ബ്ലെസ്സി സാറിനോട് പറയും, ബ്ലിസാർ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലിസാറെ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ പിന്നെ ഇതിനു മുമ്പും പല ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്, ബ്ലിസാറെ കാണാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ അദ്ദേഹം ബോംബെക്ക് പോകാനുള്ള തിരക്കിൽ തിരക്കിനിടയിലാണ് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ഷോറിയിൽ കുറച്ച് സി ഡി. അപ്പോൾ അദ്ദേഹം അൻവർ കണ്ടിട്ടില്ല, അത്തരം ആ സിനിമ അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പോൾ അൻവർ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഷോറീലുകളൊക്കെ ഞാൻ കൊടുത്തു, അൻവറിലെ സോങ്സും ഒക്കെ കൊടുത്തു. അതൊന്നും പുള്ളി അദ്ദേഹം കണ്ടോന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് എന്നോട് കാറേ കയറുന്നുണ്ട്, കാറേ കയറിയിട്ട് ഈ പോകുന്ന പോക്കിലാണ് ചെറിയൊരു ത്രെഡ് ഇങ്ങനെയാണ് അടുത്ത സിനിമ പ്രണയം എന്നൊരു സിനിമയാണ്, അത് ഇങ്ങനെ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അത് ഇപ്പം ചുമ്മാ ഉദാഹരണം ചെയ്യുകയാണ്, സതീഷ് ആണ് എങ്ങനെ ചെയ്യുമെന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ സതീഷ് ഇപ്പം ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാനത് മാക്സിമം ബോറടിപ്പിക്കാതെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി ഒരു പ്രത്യേക പ്രായക്കാരുടെ കഥ, അപ്പം അതിന് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒരു ഒരു മൂഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി ഓക്കെ എന്നാൽ അതിൻ്റെ റെഫറൻസ് എന്തെങ്കിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ശരി എന്ന് അവിടുന്ന് ടാറ്റയും പറഞ്ഞ് ബ്ലിസാറും പോയി ഞാനും പോയി. 3 ദിവസത്തിന് ശേഷം അദ്ദേഹം വിളിച്ച് എന്തായി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ, അപ്പോൾ ഈ അവരുടെ ഒരു കോസ്റ്റ്യൂം രീതികളൊക്കെ ഞാൻ റെഫറൻസ് എടുത്ത് ഞാൻ അയച്ചു. അപ്പോൾ അതൊക്കെ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാർ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു എന്ന് വെച്ചാൽ ഈ ബ്ലെസ്സി സാറിന് ഈ പ്രണയം ചെയ്യുന്നത് ഞാനാണെന്ന് അറിയാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻഡസ്ട്രിയിൽ എല്ലാവരും സതീഷ് ഗ്രൂപ്പാണ് ക്യാമറമാൻ, അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ട് ഡയറക്ടർ പ്രശാന്ത് ചേട്ടൻ, പ്രശാന്ത് മാധവ് ആണെങ്കിലും, സമീറ സനീഷ് കോസ്റ്റ്യൂം അവരാണെങ്കിലും, എല്ലാവരും ഓൾറെഡി ഞാനാണെന്ന് അറിയും. അത് ഞാൻ മാത്രം അറിഞ്ഞിട്ടില്ല ഞാനായിരുന്നു ക്യാമറമാൻ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു വളരെ ലേറ്റായിട്ടാണ് ഞാൻ അറിയുന്നത് ഈ പ്രണയം ക്യാമറ ബ്ലിസാർ എന്ന് പറഞ്ഞാൽ സതീഷ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ കുറച്ചുകൂടെ ആവേശമായി. അങ്ങനെയാണ് ഈ പ്രണയത്തിൻ്റെ ഒരു തുടക്കം. നിർവൃത്തി